സിനിമാ ടോക്സ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1986 റിലീസ് ചെയ്ത ചിത്രമാണ് ഡെഡ് ടൈം സ്റ്റോറീസ്. ബ്രയൻ എന്നൊരു കുട്ടി ഉറങ്ങാതെ റൂമിൽ നിന്നും ശബ്ദമുണ്ടാക്കുന്നു. ഈ ശബ്ദം കേട്ട് അവൻ്റെ അങ്കിൾ മൈക്ക് അങ്ങോട്ട് വരുന്നു. അവൻ അങ്കിളിനോട് പറയുന്നു, എൻ്റെ റൂമിൽ ഒരു പിശാചുണ്ട്, അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്കിൾ അവനെ കിടത്തി പുതപ്പ് പുതപ്പിച്ച് കൊടുക്കുന്നു, എന്നിട്ട് അവനോട് ഉറങ്ങാൻ പറയുന്നു. അപ്പോൾ കുട്ടി പറയുന്നു, എനിക്ക് എൻ്റെ അമ്മ കഥ പറഞ്ഞു തരുമായിരുന്നു, അതുപോലെ നിങ്ങളും എനിക്ക് കഥ പറഞ്ഞു തരണം. അങ്കിൾ അതിന് സമ്മതിക്കുന്നു. അങ്കിൾ കഥ പറയാൻ തുടങ്ങുന്നു, പീറ്ററും മന്ത്രവാദികളും. ഈ കഥ പീറ്റർ എന്ന ഒരു ചെറുപ്പക്കാരൻ്റെയാണ്. അവൻ അനാഥനായതുകൊണ്ട് രണ്ട് മന്ത്രവാദികൾ അവനെ വിലക്കെടുക്കുന്നു, എന്നിട്ട് അവനെ അടിമയായി വളർത്തുന്നു. ആ മന്ത്രവാദികളുടെ പേര് ആയിരുന്നു ഫ്ലോറിന, അനുകുൽ. ഫ്ലോറിന കരുണയുള്ളവളായിരുന്നു, അനുകുൽ ക്രൂരത നിറഞ്ഞവളായിരുന്നു. അവർ പീറ്ററിനെ ടൗണിലേക്ക് അയക്കുന്നു. അവിടുത്തെ പള്ളിയിലെ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു അത്. അച്ഛനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അവിടെ വെച്ച് മന്ത്രവാദികൾ അച്ഛനെ കെട്ടിയിടുന്നു. അതിനുശേഷം മന്ത്രവാദികൾ ഒരു പ്രത്യേക തരം ഓയിൽ അച്ഛൻ്റെ കയ്യിൽ തേക്കുന്നു, എന്നിട്ട് അതിന് തീ കൊടുക്കുന്നു. അപ്പോൾ അച്ഛൻ്റെ കൈപ്പത്തി തന്നെ അറ്റുപോകുന്നു. വേദന കൊണ്ട് അച്ഛൻ നിലവിളിക്കുന്നു. അപ്പോൾ ഫ്ലോറിന അച്ഛൻ്റെ തലക്കടിക്കുന്നു. അപ്പോൾ അച്ഛൻ്റെ ബോധം പോകുന്നു. അതിനുശേഷം ഫ്ലോറിന കറുത്ത പൂച്ചയുടെ തലച്ചോറും മറ്റു കാര്യങ്ങളും ചേർത്ത ലായിനി അറ്റുപോയ കയ്യിലേക്ക് ഒഴിക്കുന്നു. ഇവരുടെ അനുചിത്തിയായ മഗുവയെ കണ്ടെത്താൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ മുറിച്ച കൈയാണ് ഇവരുടെ അനുചിത്തിയിലേക്കുള്ള വഴി കാണിക്കുന്നത. ആ കൈ കാണിച്ച വഴിയിലൂടെ അവർ നടക്കാൻ തുടങ്ങി. പിന്നെ ഒരു സ്ഥലത്തെത്തി. അവിടെ നോക്കുമ്പോൾ ഒരു അസ്ഥികൂടവും ഒരാൾ തൂങ്ങി മരിച്ച നിലയിലും കാണുന്നുണ്ടായിരുന്നു. അവിടെ ഭൂമിയുടെ അടിയിലേക്കുള്ള ഒരു വഴിയും ഉണ്ടായിരുന്നു. അനുകുലാണ് അത് കണ്ടെത്തിയത്. ഫ്ലോറിൻ്റെയും പീറ്ററും അത് തുറക്കാൻ ശ്രമിച്ചെങ്കിലും അവരെ കൊണ്ട് സാധിച്ചില്ല. അനുകുൾ വളരെ പെട്ടെന്ന് തന്നെ അത് തുറക്കുന്നു. അതിനുള്ളിൽ മഗുവയുടെ അസ്ഥികൂടവും ഹൃദയവും കണ്ടെത്തുന്നു. അതുമായി അവർ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നു. ഇനി അവർ അവരുടെ അനുജത്തിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതിനായി 37 വർഷങ്ങളിൽ ഒരിക്കൽ വരുന്ന വെള്ളിയാഴ്ച മാത്രമേ ഈ ക്രിയകൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഭാഗ്യം എന്ന് വെച്ചാൽ ആ വെള്ളിയാഴ്ച നാളെയാണ്. ഇനി അവർക്ക് ആവശ്യം ഒരു യുവതിയെയാണ്. ഇത് ചെയ്യാൻ വേണ്ടി പീറ്ററിനെ ഏൽപ്പിക്കുന്നു. അവനത് ചെയ്യാൻ താല്പര്യമില്ലെങ്കിലും വെറും അടിമയായതുകൊണ്ട് അവനത് ചെയ്യുന്നു. അങ്ങനെ അവർ മിറണ്ടയെ കണ്ടെത്തുന്നു. പീറ്റർ അവളോട് സംസാരിച്ചിരിക്കെ ഫ്ലോറിൻ്റെ വന്ന് അവളുടെ ബോധം കെടുത്തുന്നു, എന്നിട്ട് അവരുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. അവളെ കൊല്ലാൻ സമയമാകുമ്പോൾ പീറ്റർ പറയുന്നു, അവളെ ഞാൻ കൊല്ലാമെന്ന്. അനുകുൽ അതിന് സമ്മതിക്കുന്നില്ല. ഫ്ലോറിൻഡ കത്തി വാങ്ങി പീറ്ററിന് കൊടുക്കുന്നു. അനുകുൽ ഒരു മന്ത്രം പറഞ്ഞുകൊണ്ട് അനിയത്തിയുടെ ഹൃദയത്തിൽ ഒരു ലായിനി ഒഴിക്കുന്നു. അപ്പോൾ ഹൃദയം തുടിക്കാൻ തുടങ്ങുന്നു. അവർ ആ ഹൃദയം അസ്ഥികൂടത്തിലേക്ക് ചേർത്ത് വെക്കുന്നു. അപ്പോൾ തന്നെ അവളുടെ ശരീരം തിരിച്ചു ലഭിക്കുന്നു. ഇനി ജീവൻ മാത്രമാണ് ആവശ്യമുള്ളത്. പീറ്റർ അപ്പോൾ മിറണ്ടയുടെ കഴുത്തിലേക്ക് കത്തി വെക്കുന്നു. പക്ഷേ ആ കത്തി നേരെ അനുകുലിനു നേരെ പീറ്റർ എറിയുന്നു. അതോടെ അനുകുൽ മരിക്കുന്നു. ഫ്ലോറിൻഡ ഇത് കണ്ട് ദേഷ്യം പിടിക്കുന്നു. എങ്കിലും അനുജത്തിക്ക് ജീവൻ തിരികെ ലഭിക്കുന്നു. ഫ്ലോറിൻഡ പീറ്ററിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ മിറണ്ടയെ അവൾ കൊല്ലുന്നു. രണ്ടുപേരും പുറത്തേക്ക് ഓടുന്നു. അപ്പോൾ മഗുവ അവരെ തടയാനെത്തുന്നു. പീറ്റർ മഗുവയുടെ ശരീരത്തിൽ നിന്നും ഹൃദയം വേർപെടുത്തുന്നു. എന്നിട്ട് അവർ പുറത്തേക്ക് പോകുന്നു. ഇതോടെ ഈ കഥ കഴിയുന്നു. പക്ഷേ ബ്രയന് ഈ കഥയുടെ അവസാനം ഇഷ്ടപ്പെട്ടില്ല. അങ്കിൾ ഈ കഥയുടെ അവസാനം മാറ്റി പറയുന്നു. മഗുവ പീറ്ററിനെയും മിറണ്ടയും കൊല്ലുന്നതായി പറയുന്നു. മൈക്ക് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നു. പക്ഷെ ബ്രയൻ ഇപ്പോഴും ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരിക്കുന്നില്ല. അവൻ റൂമിൽ എല്ലാ ഭാഗത്തേക്കും നോക്കുന്നു. അവൻ പിന്നെയും അങ്കിളിനെ വിളിക്കുന്നു. ഉറങ്ങാൻ വേണ്ടി മറ്റൊരു കഥ പറഞ്ഞു കൊടുക്കുന്നു. രണ്ടാമത്തെ കഥ ഒരു പെണ്ണിൻ്റെ കഥയാണ്. അവളുടെ പേര് റൈച്ചൽ. അവൾ സ്കൂൾ വിട്ട് വീട്ടിലെത്തുമ്പോൾ അമ്മ പറയുന്നു, നീ മരുന്ന് വാങ്ങിയിട്ട് ഗ്രാൻമയുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം. അവൾ മരുന്ന് വാങ്ങാൻ പോകുന്നു. അവിടെ വെച്ച് ബിൽ എന്ന ചെറുപ്പക്കാരനെ കാണുന്നു. അവൻ ഉറക്ക ഗുളിക വാങ്ങാൻ വേണ്ടി വന്നതായിരുന്നു. റൈച്ചൽ അവിടെ വന്നിട്ട് കടക്കാരൻ നേരത്തെ ചുവപ്പ് കറിയിൽ എടുത്തു വെച്ച ഗുളിക കൊടുക്കുന്നു. അതേ ചുവപ്പ് കറിയിൽ ബില്ലിനും ഗുളിക കൊടുക്കുന്നു. റൈച്ചൽ അവിടെ നിന്നും പോകുന്ന വഴി അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണുന്നു. വീട്ടിലെത്തിയ ബില്ല് കവർ തുറന്നു നോക്കുമ്പോൾ വേറൊരു മരുന്നാണ് അതിൽ ഉണ്ടായിരുന്നത്. അവൻ ഈ കാര്യം മരുന്ന് വാങ്ങിയ കടയിൽ പോയി പറയുന്നു. അപ്പോൾ കടക്കാരൻ പറയുന്നു, ഇത് റൈച്ചലിനെടുത്തു വെച്ചതായിരുന്നു, പക്ഷേ പാക്കറ്റ് മാറിപ്പോയി. ബില്ലി ആ കടക്കാരൻ്റെ കയ്യിൽ നിന്നും
അഡ്രസ് വാങ്ങി റേച്ചലിന്റെ ഗ്രാൻമിയുടെ വീട്ടിലേക്ക് പോകുന്നു. ഗ്രാൻമിയോട് റേച്ചലിനെ പറ്റി ചോദിക്കുന്നു. ഗ്രാൻമിയോട് റേച്ചലിനെ പറ്റി ചോദിക്കുന്നു. ഗ്രാൻമ ഒന്നും പറയാതെ വാതിലടക്കുന്നു. ദേഷ്യം വരുന്ന ബില്ലി വാതിലിന് ശക്തമായി അടിക്കുന്നു. ബില്ലി അവിടെ പുറത്ത് റേച്ചലിനെയും കാത്തിരിക്കുന്നു. പൂർണ്ണചന്ദ്രൻ വന്നപ്പോൾ അയാൾ ഒരു വെയർവുൾഫായി മാറി ഒരു കാട്ടിലേക്ക് ഓടിമറയുന്നു. വീട്ടിനകത്ത് കേക്ക് മുറിക്കാനുള്ള കത്തി വൃത്തിയാക്കുകയായിരുന്നു ഗ്രാൻമ. അപ്പോ വെയർവുൾഫായ ബില്ലി അവിടെ പുറത്തെത്തുന്നു. അപ്പോൾ പെട്ടെന്ന് ഗ്രാൻമ മുൻവശത്തെ വാതിലടക്കുന്നു. വാതിൽ പൊളിച്ച് ബില്ലി ഗ്രാൻമയെ ആക്രമിക്കുന്നു. ഇതൊന്നും അറിയാതെ അവിടെ എത്തുന്ന റേച്ചൽ വാതിൽ തുറന്നു നോക്കുമ്പോൾ ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഗ്രാൻമയാണ് കാണുന്നത്. റേച്ചൽ ഫോൺ എടുത്ത് ആംബുലൻസിനെ വിളിക്കുന്നു. അപ്പോൾ അവിടേക്ക് ബില്ലി വരുന്നു. എന്നിട്ട് റേച്ചലിനെ ആക്രമിക്കുന്നു. അതിനിടയിൽ അവിടെ നിലത്ത് കിടന്നിരുന്ന കത്തിയെടുത്ത് റേച്ചൽ ബില്ലിയെ കുത്തുന്നു. അവൻ സാധാരണ രൂപത്തിലേക്കായി മാറുന്നു. ഇതിനിടയിൽ ഗ്രാൻമക്ക് ജീവനുള്ളതായി റേച്ചൽ ശ്രദ്ധിക്കുന്നു. ഹോസ്പിറ്റലിലെത്തിയ ഗ്രാൻമ ഒരു വെയർവുൾഫായി മാറുന്നു. അതിനിടയിൽ ബ്രാൻ ഉറങ്ങിയിരുന്നു. അത് കണ്ട അവൻ്റെ അങ്കിൾ റൂമിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ ബ്രാൻ നിലവിളിക്കുന്നു. അത് കേട്ട് അങ്കിൾ ഉള്ളിലേക്ക് വരുന്നു. അപ്പോൾ ബ്രാൻ പറയുന്നു ഒരു കഥയും കൂടി പറയാൻ. കഥയുടെ പേര് ഗോൾഡി ലോക്കസ് ആൻഡ് ദ ത്രീ ബെയേഴ്സ്. കഥ തുടങ്ങുമ്പോൾ കാറിലിരിക്കുന്ന ഒരു കുടുംബത്തെയാണ് കാണുന്നത്. ഇവർ മുൻപ് താമസിച്ച വീട്ടിലേക്കായിരുന്നു പോയത്. ആ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത് ഗ്ലോഡി ലോക്കസ് എന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ ആണുങ്ങളെ മാത്രം തിരഞ്ഞു പിടിച്ചു കൊല്ലുന്ന ഒരു സൈക്കോ കില്ലറാണ്. ആ വീടിൻ്റെ അകത്ത് അവൾ കൊന്നവരുടെ ശരീരങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ദിവസം ഇവൾ ടി വിയിൽ ചാടിപ്പോയ ഭ്രാന്തന്മാരുടെ ന്യൂസ് കാണുന്നു. അതിൽ ഇവളെക്കുറിച്ചും പറയുന്നുണ്ടായിരുന്നു. ഇവൾ കുളിക്കാൻ പോയ സമയത്ത് ഇവർ മൂന്നു പേരും വീട്ടിലേക്ക് എത്തുന്നു. അവർ അവളെ കാണുന്നു. അവളെ അവരുടെ കൂട്ടത്തിൽ കൂട്ടുന്നു. അങ്ങനെ ഒരു ദിവസം അവർ നാലു പേരും ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് ആർക്കും തന്നെ അത് ഇഷ്ടമാകുന്നില്ല. അങ്ങനെ അവർ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അപ്പോൾ ഈ മൂന്ന് പേരെയും പിടിക്കാൻ വന്ന പോലീസുകാരും ഗ്ലാഡിയെ പിടിക്കാൻ വന്ന മറ്റൊരു ടീമും തെറ്റിദ്ധരിച്ച് അവരെ പിടിക്കാൻ വന്നവർക്ക് നേരെ വെടിവെക്കുന്നു. അങ്ങനെ അവർ രണ്ടു ടീമും മരിക്കുന്നു. അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ബോംബ് പൊട്ടി ആ വീട് നശിക്കുന്നു. അങ്ങനെ എല്ലാവരും വിചാരിക്കുന്നു അവർ മൂന്ന് ആളുകളും ഗ്ലോഡിയും മരിച്ചുവെന്ന്. ഈ വാർത്ത അവർ ന്യൂസിൽ കാണുന്നു. അവർ സന്തോഷിക്കുന്നു. ഇവിടെ ഈ കഥയും അവസാനിക്കുന്നു. കഥ പറഞ്ഞു കഴിഞ്ഞ് അങ്കിൾ പുറത്തേക്ക് പോകുന്നു. ബ്രാൻ പിന്നെയും പിശാചിനെ അന്വേഷിക്കുന്നു. അപ്പോൾ പിശാചിനെ അവൻ മുകളിൽ കാണുന്നു. പിശാചിനെ കണ്ട് അവൻ ബഹളം വെച്ചെങ്കിലും അങ്കിൾ റൂമിലേക്ക് വരുന്നില്ല. ആ പിശാച് അവനെ കൊല്ലുന്നു. ഇതോടെ സിനിമ അവസാനിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.